മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് കമാൻഡറി വധിച്ചതായി ഇസ്രയേൽ സൈന്യം ബുധനാഴ്ചയാണ് കമാൻഡറെ പ്രവർത്തിച്ച മുഹമ്മദ് അബു അബുഇ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു എന്നാൽ സെൻട്രൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ബുധനാഴ്ച യു എൻ ആർ ഡബ്ല്യുഎ ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ മറ്റ് സായുധ സംഘങ്ങളുടെയും അംഗങ്ങളായി പ്രവർത്തിക്കുന്നവർ യു എൻ ആർ ഡബ്ല്യു എ എന്ന ഏജൻസി ഉണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇവരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട അബു ഇത്തിവി എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രയേൽ തുടരുന്ന കടനാക്രമണവും ഉപരോധവും യുദ്ധവും മൂലം ജീവിതം അസഹ്യമായ പലസ്തീനികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് യു എൻ ആർ ഡബ്ല്യു എ നേരത്തെ ഒക്ടോബർ ഏഴിലെ ഹമാസിനെ തുൽ അക്സ ഓപ്പറേഷനിൽ യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർ പങ്കാളികളായെന്ന് ഇസ്രയേൽ പ്രചരിപ്പിച്ചിരുന്നു തുടർന്ന് ഇവർക്ക് സഹായം നൽകുന്നത് നിർത്തിവയ്ക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇതോടെ സാമ്പത്തികമായ വളരെ ഏജൻസി അടച്ചുപൂട്ടലിലെ വരെ എത്തി നിൽക്കുകയായിരുന്നു ഒടുവിൽ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിംഗ് കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ ഇസ്രയേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ വിവിധ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചത് കൊല്ലപ്പെട്ട മുഹമ്മദ് അബു ഇത്തിവി ഹമാസ് കമാൻഡർ ആണെന്നും ഇസ്രയേൽ പൗരന്മാരുടെ കൊലപാതകത്തിലും തട്ടിക്കൊണ്ടുപോകലും പങ്കാളിയാണെന്നും ഐ പറയുന്നു ജൂലൈ മുതൽ യു എൻ ആർ ഡബ്ല്യു എ ജോലി ചെയ്യുന്നുണ്ടെന്നും ഏജൻസിയുടെ ജീവനക്കാരുടെ പട്ടിക അദ്ദേഹത്തിന് ഉപരോധത്തിലും യുദ്ധത്തിലും തളർന്ന ഫലസ്തീനിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എ വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇവരുടെ സേവന പ്രവർത്തനം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സന്നദ്ധ സേവന കേന്ദ്രങ്ങളും ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെ തകർത്താൽ ഫലസ്തീനികളെ കിട്ടും ചികിത്സ നിഷേധിച്ചും ആയുധമില്ലാതെ കൂട്ടക്കൊല നടത്താം എന്ന കുമുദ്ധിയാണ് ഇസ്രയേലിനെ നയിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തുഫാനുൽ അക്സ ഓപ്പറേഷനിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യു ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ജനുവരിയിൽ ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചത് നിരവധി ജീവനക്കാർക്ക് ഹവാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രേൽ ആരോപിക്കുന്നു ഇത് മുൻനിർത്തി യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള ധനസഹായം നിർത്തിവെക്കാൻ ലോകരാജ്യങ്ങൾക്കുമേൽ ഇസ്രയേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു യു എസും സ്വിറ്റ്സർലാന്റും ജർമ്മനിയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളാണ് ഇതിനുവഴി സഹായം മരവിപ്പിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഏജൻസിയിൽ പ്രവർത്തിച്ചിരുന്നത് ഹമാസ് കമാൻഡർ ആണെന്ന ആരോപണമായി സൈന്യം ഇപ്പോൾ രംഗത്തെത്തുന്നത് അതിനിടെ വടക്കൻ ഗാസയിലെ ആശുപത്രിയുടെ ഓക്സിജൻ സ്റ്റേഷനിൽ ഇസ്രേ നടത്തിയ ബോംബാക്രമണത്തിൽ ഇൻക്യുബിലേറ്ററിലും വെന്റിലേറ്ററിലും ഉണ്ടായിരുന്ന നിരവധി കുട്ടികളും മുതിർന്നവരും കൊല്ലപ്പെട്ടു ബേറ്റ്ലഹിയെ കമാൻഡ് അദ്വാന് ആശുപത്രിയിലാണ് ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തിയത് യുദ്ധതലം മറ്റും പരിക്കേറ്റ നൂറുകണക്കിനാളുകൾ ചികിത്സ തേടിയ ആശുപത്രിക്ക് നേരെയാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം വിട്ടത് ഇരച്ചെത്തിയ ഇസ്രയേൽ ടാങ്കുകളും ബുൾഡോസറുകളും ആശുപത്രി ഉപരോധിക്കുകയായിരുന്നു ഉടൻ തന്നെ എല്ലാവരും കെട്ടിടത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഉച്ചഭാഷണിയിലൂടെ ആവശ്യപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റവരും നിരവധി നവജാത ശിശുക്കളും വെന്റിലേറ്ററിലും ഇൻക്യുബേറ്ററിലും അപ്പോൾ ചികിത്സയിലായിരുന്നു ഇതൊന്നും വകവെക്കാതെ സൈന്യം ബോംബാക്രമണം നടത്തുകയായിരുന്നു ഐസിയുയിലും ഓക്സിജൻ സ്റ്റേഷനുകളിലുമാണ് ആദ്യം തകർത്തത് വജാത ശിശുക്കൾ ഇൻകുബേറ്ററിലും നിരവധി കുട്ടികൾ വെന്റിലേറ്ററുകളിലും ഉണ്ടായിരുന്നു ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് മെഡിക്കൽ സൗകര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് ഇസ്രേ സൈന്യം ആശുപത്രി വളഞ്ഞതെന്ന് കമാൻ അത്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസ അബൂ സഫിയ പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനം നിർത്തിയ ആംബുലൻസുകൾ സൈന്യം തടയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്